ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റിയാണ്. എന്താണ് ക്ലബ് ഹൗസ്, എങ്ങനെയാണിത് വൈറലായത്, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ക്ലബ് ഹൗസ് ഉപയോഗിക്കാനുള്ള കാരണം, ക്ലബ് ഹൗസ് എന്താണെന്ന് പറഞ്ഞു തരാം. അത് അറിയാത്തവർ മാത്രം കേട്ടാൽ മതി. ക്ലബ് ഹൗസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഒരു സോഷ്യൽ മീഡിയ ആണ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം പോലുള്ള സാധാ ഒരു സോഷ്യൽ മീഡിയ ആണ്. പക്ഷേ ഇവിടെ വരുന്ന വ്യത്യാസം, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് പിക്കിടാം, സ്റ്റോറി എഴുതാം, അതെനിക്കിനെ നമ്മുടെ തോട്ടുകൾ ആളുകളിലേക്ക് പങ്കുവെക്കാം, പിന്നെ ഒരുപാട് പേരുമായിട്ട് ചാറ്റ് ചെയ്യാം. ഇവിടെ പ്യുവർലി ലൈവ് ഓഡിയോ ചാറ്റാണ്. ലൈവായിട്ട് നിങ്ങൾക്ക് ഓഡിയോ ചാറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, ഒരാളെ റെഫർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് എടുക്കാൻ പറ്റൂ. ഇത് ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ലോക്ക്ഡൗൺ ടൈമിൽ. ഇത് എന്തുകൊണ്ടാണ് വൈറലായെന്ന് വെച്ചാൽ, ഒരുപാട് യൂട്യൂബേഴ്സ്, ഒരുപാട് ടെക് യൂട്യൂബേഴ്സ് ഇതിന് വീഡിയോ ചെയ്തു, ഇതിനെ പ്രൊമോട്ട് ചെയ്തു. ദെൻ രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്. യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറയാനുള്ള കാരണം, ഇതുപോലുള്ള ഡിസ്കോഡ്, ഷെയർ ചാറ്റ്, ട്വിറ്ററിൻ്റെ സ്പേസ്, ഇതിലൊക്കെ ഈ ഓപ്ഷൻ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും വൈറലാവാതെ ഇത് വൈറലാവാനുള്ള കാരണം, ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടും കയറുമ്പോൾ തന്നെ, പിന്നെ സിമ്പിളാണ്. സോ ഒരുപാട് ആളുകൾ ഇത് ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കാം? എക്സാമ്പിൾ, ഇതിപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, തുടങ്ങിയതേ ഉള്ളൂ. ഏതൊരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ തുടങ്ങുമ്പം നല്ലൊരു സപ്പോർട്ടുണ്ടാവും, ദെൻ ഒരുപാട് നല്ല ആളുകളുണ്ടാവും. അതിങ്ങനെ ഓടി ഓടി വരുമ്പോഴാണ് അതിലേക്ക് രാഷ്ട്രീയം, അതേക്കല്ല ചപ്പ് ചവറ് സാധനങ്ങളൊക്കെ വരുന്നത്. ദെൻ രണ്ടാമത്തൊരു കാര്യം, ഇതിൽ ആളുകൾക്ക് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയാലും സെലിബ്രിറ്റീസ് ആയാലും സിനിമാ നടന്മാരായാലും അവരുമായിട്ട് ഡയറക്റ്റായിട്ട് ലൈവ് ഓഡിയോയിൽ സംസാരിക്കാൻ പറ്റും. അത് വലിയൊരു ബിഗ് അവസരമാണ്. ഇപ്പോൾ നിങ്ങൾ കയറുകയാണെങ്കിൽ ആരടുത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, അത് അതിൽ അക്കൗണ്ട് ഉള്ളത്. അതുകൊണ്ടാണ് രണ്ടാമതായിട്ട് ആളുകൾ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം. ദെൻ മൂന്നാമത്, കുറേ ആളുകൾ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അവരുടെ ചിന്തകൾ പറയാനും മറ്റുള്ളവരിലേക്ക് അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞ് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. ഇപ്പം നമ്മുടെ ചിന്തകളും നമ്മുടെ കാര്യങ്ങളും, ഇപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ 701 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ, അയാൾക്കും പൊതുസമൂഹത്തോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കാം. ഇപ്പോൾ ഒരു യൂട്യൂബ് ഒരു എന്തെങ്കിലും വിഷയമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഇത്ര ആൾക്കാർ കേൾക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ ഒരിടമായിട്ട് ഒരു യൂട്യൂബർക്ക് ഉപയോഗിക്കാം. ദെൻ അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പൊതുസമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുമ്പം അപ്പോൾ ഉള്ള റെസ്പോണ്ട് കിട്ടും. ആരുടെടുത്താണോ പറയുന്നത് അവർക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ബെല്ലൈക്കൺ കൂടി അമർത്തുക. ദെൻ ക്ലബ് ഹൗസിൽ നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിൽക്കിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.